ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 30-35 അല്ലേ, ഓക്കെ, ഒരു 35 കിലോമീറ്റർ അകലെ ന്യൂയോർക്ക് സിറ്റി എന്ന് പറഞ്ഞൊരു അടിപൊളി ഷാപ്പിലാണ് വന്ന് നമ്മള്. നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ട് വന്നത്, അതിനുവേണ്ടി മാത്രമാണ് വന്നത്. അപ്പൊ നമ്മളിവിടെ കയറിയിട്ട് ബാക്കി ഫുഡിന്റെ വിശേഷങ്ങളൊക്കെ നമ്മള് കുറെ എല്ലാം ഓർഡർ ചെയ്ത് ഒരു ഇതെല്ലാം ഓർഡർ ഒക്കെ ചെയ്ത എല്ലാ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ എന്തോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഓക്കെ, ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ കയറുമ്പോൾ തന്നെ കാണാം ഇവിടുത്തെ ഓളും ഗേറ്റും ഒക്കെ യു എസിന്റെ ഫ്ലാഗിന്റെ ആ ഒരു ഡിസൈനിലാണ് പെയിന്റ് ഒക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ അകത്തോട്ട് കയറുന്ന വഴി ചെറുതായിട്ട് വെള്ളമൊക്കെ കയറി കിടക്കുകയാണ്, കാരണം ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വെള്ളമൊക്കെയാണ്. അപ്പം ഇങ്ങോട്ട് വരുന്ന വഴി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഭയങ്കര മനോഹരമാണ്, ആ ആകാശത്തിന്റെ നീല കളറും എല്ലാം കൊണ്ടും സൂപ്പറാണ്, ഭയങ്കര രസമാണ് കാണാൻ. അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഓരോ ഹട്ടായിട്ടാണ്, അപ്പോൾ ഓരോ ഹട്ടിലും ഓരോ പേരുകൾ, അതായത് അമേരിക്കയിലെ ഓരോ സ്ഥലങ്ങളുടെ പേരാണ്, വാഷിങ്ടൺ ഡി സി, ഇതെന്ന് പറഞ്ഞാൽ കാലിഫോർണിയ, അങ്ങനെയാണ് ഓരോ ഹട്ട്. എനിക്ക് എല്ലാ ഹട്ടും കവർ ചെയ്യാൻ പറ്റിയില്ല, ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. ഞങ്ങൾ 11:30 എത്തിയത്, എന്നിട്ട് പോലും ഹട്ട് കിട്ടാൻ ഒത്തിരി പാടാണ്, നല്ല പ്രയാസമാണ്, കാരണം നല്ല തിരക്കാണ്. ഒരു 12:30 ആവുന്ന ആ സമയമാകുമ്പോഴത്തേന് അങ്ങോട്ട് പാർക്ക് ചെയ്യാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്ക് തിരക്കാണ്. അപ്പം അങ്ങനെ ഓരോ ഹട്ടിനും ഓരോ അമേരിക്കയിലെ ഓരോ സ്ഥലങ്ങളുടെ പേരാണ്. വളരെ രസം, ഭയങ്കര ഒരു, നമ്മൾക്ക് എല്ലാ ഹട്ടും എന്ന് പറയുന്നത് തന്നെ ആ കായലിൻ്റെ തീരത്ത് തന്നെയാണ്. അപ്പം ഞങ്ങൾ ചൂസ് ചെയ്ത ഹട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹട്ടാണ്, നമ്മൾ ആ ഷാപ്പിലോട്ട് കയറുന്ന ഫസ്റ്റ് ഹട്ടാണ് വാഷിങ്ടൺ ഡി സി, അതാണ് ഞങ്ങൾ ചൂസ് ചെയ്ത ഹട്ട്, കായലിൻ്റെ സൈഡിൽ തന്നെയാണ്. അപ്പം നമ്മൾ വാഷിങ്ടൺ ഡി സിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ചേട്ടൻ വന്ന് ഇവിടുത്തെ കുറെ വെറൈറ്റീസ് ഒക്കെ പറഞ്ഞു, അപ്പം നമ്മൾ കുറച്ചധികം വെറൈറ്റീസ് ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ലയോ? എന്തൊക്കെയോ, എന്താ ശ്രീത, എനിക്ക് സത്യം പറഞ്ഞാൽ അധികം, ഞാൻ പുട്ടും ബീഫാണ് എന്റെ മെയിൻസ് ആണ്. ഇവിടെ ബീഫ് ശരിയായിട്ടില്ലാന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, ഞങ്ങള് വെയിറ്റ് ചെയ്യാം, പുട്ടും ബീഫും തന്നെ മതി എന്ന് പറഞ്ഞു. എനിക്ക് എല്ലാത്തിന്റെ പേരൊന്നും പറയാൻ അറിയത്തില്ല, ശ്രീതേട്ടൻ പറയുവേ. ആ പറഞ്ഞോ. നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് പുട്ടും ബീഫും ഉണ്ട്, അപ്പം, താറാവ് റോസ്റ്റ് ഉണ്ട്, വരാല് ഫ്രൈ ഉണ്ട്, വരാല് കറി ഉണ്ട്, കൊഞ്ച് വറുത്തതും റോസ്റ്റും ഉണ്ട്, പിന്നെ കാരിയുണ്ട്, പിന്നെ താറാവ് മപ്പാസുണ്ട്, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, ആവോലി കുറുക്കി പൊള്ളിച്ചെന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇത്രയും സംഭവങ്ങൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിനുശേഷം ബാക്കിയുള്ള ഐറ്റംസ് നമ്മൾ പറയുന്നതായിരിക്കും. ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്, എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത്? അപ്പൊ ഞങ്ങളുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡ് ഓർഡർ ചെയ്ത് ഒരുപാട് ലേറ്റ് ആയി, നമുക്ക് ഒരുപാട് സമയം അവിടെ ഇരിക്കേണ്ട ഒന്നും കാര്യമില്ല, നമുക്ക് ഫുഡ് കഴിക്കാനാണ് കൂടുതൽ ടൈം എടുക്കുന്നത്, അല്ലാണ്ട് ഒരുപാട് ടൈമൊന്നും നമുക്ക് അവിടെ ഇരിക്കേണ്ട കാര്യമൊന്നും ഇല്ല, കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബീഫ് കറിയാണ്, ഇത് നമ്മുടെ വരാലിനെ നിർത്തി അങ്ങ് പൊരിച്ച സാധനമാണ്, വരാല് നല്ല നിർത്തി പൊരിച്ചത്. ഞണ്ട്, ഞണ്ട് കറിയൊക്കെ കാണുമ്പോഴേ ഞണ്ടിറുക്കി ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ ആവോലി, ഇവിടുത്തെ സ്പെഷ്യലാണ്. അപ്പോൾ ഇത് അപ്പം, കള്ളു വെച്ചാണ് അപ്പം ഉണ്ടാക്കിയ കേട്ടോ. ഇതെന്ന് പറയുന്നത് പോർക്കാണ്, പോർക്ക് ഫ്രൈ. ഇത് ഡക്ക് കറി, അതായത് താറാവ് കറിയാണ്. അപ്പോൾ ഇത് ചെമ്മീനാണ്, ചെമ്മീൻ റോസ്റ്റാണ്.
പിന്നെ എൻ്റെ മെയിൻ സാധനം പുട്ട്, രണ്ട് കുറ്റി പുട്ടങ്ങ് ഞാൻ വാങ്ങിച്ചു. ഇത് നമ്മുടെ കക്കായിറച്ചി എന്ന് പറയും, കല്ലുമ്മക്കായ കക്കായിറച്ചി എന്ന് പറയും. അപ്പം പുട്ടും ബീഫും എന്ന് പറയുന്ന ഒരു വേറെ ലെവല് കോമ്പിനേഷൻ തന്നെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പുട്ടും ബീഫും ഓർഡർ ചെയ്തത്. ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്ത് ഇവിടുത്തെ ബീഫ് കറി വാങ്ങിച്ചിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു. അതേപോലെ ഒരുവിധം എല്ലാ ഫുഡും നല്ല ടേസ്റ്റാണ്. ചെമ്മീനൊക്കെ മാരകമാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഗൈസ്, നമ്മള് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് കുറച്ച് വീട്ടിലുള്ളവർക്ക് കൂടി പായസലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, കുറച്ച് ഫുഡൊക്കെ. അവർക്ക് നമ്മള് വിളിച്ച് വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോഴത്തേന് അവർക്ക് പായസല് വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് പായസലൊക്കെ വാങ്ങിച്ചിട്ട് പോവാണ്. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെ വെറൈറ്റി ഫുഡ് ട്രാവൽ വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരും. അതുവരെ ബൈ.